നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. കൂടുതൽ ജില്ലകളിലേക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജീവന് പോലും ആപത്തേൽക്കുന്ന ഒരു വലിയ വിനാശകരമായ വിപത്തായി ഇതിനെ വിലയിരുത്തുകയാണ്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു. ഉഷ്ണതരംഗത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ പുറപ്പെടുവിച്ച ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോഴിക്കോട് ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നിലവിൽ സൂര്യാഘാതവും സൂര്യതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്നും സൂര്യാഘാതം മരണത്തിലേക്ക് പോലും നയിച്ചേക്കുമെന്നുമാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇത് മരണത്തിലേക്ക് നയിച്ച ചില സംഭവങ്ങൾ ഈ അടുത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയറിംഗ് ജോലി ചെയ്യുന്നതിനിടയിൽ ഇലക്ട്രീഷ്യനായ പൂങ്കാവ് പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ സുഭാഷ് എന്ന 45-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂര്യാഘാതം മൂലമാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 4 പേർ സൂര്യാഘാതമേറ്റ് മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കും. പാലക്കാട് എലിപ്പുള്ളി പള്ളത്തേരി പാറമേട് വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ ലക്ഷ്മിയമ്മ എന്ന 89-കാരിയും, മാഹിയിലെ UM വിശ്വനാഥൻ എന്ന 53-കാരനും, ഇടുക്കിയിലെ സുരേന്ദ്രൻ എന്ന 73-കാരനും സൂര്യാഘാതം മൂലം നേരത്തെ മരണപ്പെട്ടിരുന്നു. ഇതോടൊപ്പം പാലക്കാട് മറ്റൊരു യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചതായി ഈ മണിക്കൂറിൽ വാർത്ത ലഭിക്കുന്നുണ്ട്. R. ശബരീഷ് എന്ന 27-കാരനാണ് മരിച്ചത്. രാവിലെ കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നതിനിടയിൽ അവശത അനുഭവപ്പെട്ട ശബരീഷിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സൂര്യാഘാതമാണോ മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകൂവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാലും സംശയം സൂര്യാഘാതം മൂലമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഉഷ്ണതരംഗം മൂലം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. ശരീരത്ത് നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാത്തരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ പൂർണ്ണമായും അവസാനിപ്പിക്കുക. ധാരാളമായി വെള്ളം കുടിക്കുക. അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കണം. കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകളെടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാർബണേറ്റഡ് പാനീയങ്ങൾ, ചായ, കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക. വൈദ്യുത ഉപകരണങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നത് മൂലം ചൂട് പിടിച്ച് വയറുരുകയും തീപിടുത്തത്തിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഫീസുകളിലും വീടുകളിലും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്യണം. രാത്രിയിൽ ഓഫീസുകളിലെയും ഉപയോഗമില്ലാത്ത മുറികളിലെയും ഫാൻ, ലൈറ്റ്, AC എന്നിവ ഓഫ് ചെയ്ത് വേണം സൂക്ഷിക്കേണ്ടത്. വീട്ടിലും ഓഫീസിലുമൊക്കെ വായുസഞ്ചാരം ഉറപ്പാക്കുക. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.